ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും ദൈവത്തോടടുത്ത് നിൽക്കാൻ, ദൈവശബ്ദം കേൾക്കാൻ, ദൈവത്തെ അനുസരിക്കാൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പാൻ, ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹീത നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ദിവസത്തിൻ്റെ ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ്. ഒരു ദിവസം തീരാൻ അല്ല, ഒരായുസ് തീരാൻ, ഒരു വർഷം നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡിലെടുക്കുന്ന ഒരു മണ്ടൻ തീരുമാനം, ഒരു നിമിഷത്തെ അബദ്ധം, അത് മതി ഒരായുസ് പോകാൻ, കാത്തു സൂക്ഷിച്ച സാക്ഷ്യം പോകാൻ, കുറേ നാളുകൾ നമുക്ക് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് സന്ദേശത്തിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ്, നിങ്ങളെ വന്ദനം പറയുന്നതിനേക്കാൾ മുമ്പ്, ഓരോ ദിവസത്തെയും ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണെന്നോർത്ത് ഈ ലോകത്തിൽ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനത്തോടെ, വിവേകത്തോടെ, ആത്മചൈതന്യത്തോടെ ജീവിപ്പാൻ സൂക്ഷിക്കുക എന്നുള്ള പ്രബോധനത്തോടെ നിങ്ങളെല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ആദരങ്ങൾ പറയുന്നു, ഒപ്പം നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ അനുഗ്രഹവും നന്മയും എൻ്റെ വചനം കേൾപ്പാൻ താല്പര്യപ്പെട്ട് കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ, നമ്മുടെ രക്ഷകനെ, വീണ്ടെടുപ്പുകാരനെ, കർത്താതി കർത്താവിനെ, എൻ്റെ ഹൃദയം തുറന്ന് വാനോടും സകല ശക്തിയും സകല ആത്മാർത്ഥതയും എടുത്ത് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി രണ്ട് വാക്യങ്ങൾ വായിക്കുന്നു. ഒന്ന് പുതിയ നിയമത്തിൽ നിന്ന്, ഒന്ന് പഴയ നിയമത്തിൽ നിന്ന്. പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തി 23:15 അപ്പോസ്തല പ്രവൃത്തി 23:15. ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളയാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ വാക്കൊന്നോട് ശ്രദ്ധിച്ചേ, ഞങ്ങൾ അവനെ ഒടുക്കിക്കളയാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. സന്ദർഭോചിതമായി ഈ വാക്യമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും മറ്റൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചത് രണ്ടും കൂടി കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി വായിക്കുകയാണ്. യെശയ്യാ പ്രവചനം 38:20 യെശയ്യാവ് 38:20. ആ വാക്യം ഇങ്ങനെയാണ്, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എൻ്റെ ഗീതങ്ങളെ പാടും. ഇവിടുത്തെ വാക്യം, യഹോവ എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു, രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന ദൈവവും ഒടുക്കിക്കളയാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു സംഘവും, രണ്ട് വാക്യങ്ങളെ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് കെട്ടി ഇന്നത്തെ നിങ്ങൾക്കുള്ള ദൈവാലോചനയായി തരുവാൻ കർത്താവിൽ ഞാൻ വളരെ ശരണപ്പെടുകയാണ്. ഒന്നോടെ ആവർത്തിച്ചോട്ടെ, രണ്ട് വാക്യങ്ങളും രണ്ട് കക്ഷികളെക്കുറിച്ചാണ് പറയുന്നത്, രണ്ട് കാലഘട്ടത്തിലാണ്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമാണ്. പക്ഷേ ഒരു സന്ദേശം ഒരുക്കുമ്പോൾ രണ്ട് കാലഘട്ടമോ രണ്ട് വ്യക്തികളോ രണ്ട് നിയമങ്ങളോ ഒക്കെ മാറ്റിയിട്ട് നമുക്കുള്ള സന്ദേശമായിട്ട് ഇന്ന് ഒരുമിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തരികയാണ്. ഈ രണ്ട് ഒരുക്കങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ദൈവമക്കൾ ജീവിക്കുന്നത്, ദൈവാശ്രയ ബോധമുള്ളവർ ജീവിക്കുന്നത്. എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? ഒന്ന്, ഓരോ നിമിഷവും നമ്മളെ ഒടുക്കിക്കളയാൻ, ഓരോ നിമിഷവും തകർത്ത് കളയാൻ, ഓരോ നിമിഷവും വീഴ്ച കളയാൻ, ഓരോ നിമിഷവും പൊടിച്ചു കളയാൻ, വെറും ചെളി പോലെ കുഴച്ചു കളയാൻ, അതിനുവേണ്ടി പരിശ്രമങ്ങളും ഗൂഢാലോചനകളും തന്ത്രങ്ങളും ബുദ്ധിയും ശക്തിയും പണവും എല്ലാം ഉപയോഗിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. സാത്താനും മനുഷ്യനും അതുപോലെ പിശാചും ലോകവും എല്ലാം ചേർന്ന് ദൈവമുള്ളവനെ, ദൈവാത്മാവുള്ളവനെ, ദൈവപ്രവൃത്തിക്ക് വിധേയപ്പെടുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നവനെ, ഭാവിയുള്ളവരെ, ദൈവത്തിന് പ്രയോജനപ്പെടുത്തേണ്ടവരെ ഒടുക്കിക്കളയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എല്ലാവർക്കും കാണും. ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഇടയിലൂടെ യാത്ര ചെയ്തവരും ചിലപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഈ സമയത്ത് ഈ കൈ കിട്ടിയാൽ ഒടുക്കിക്കളയാൻ, ഈ കൈ കിട്ടിയില്ലെങ്കിലും ഒളിപ്പോര് നടത്തി ഒടുക്കിക്കളയാൻ ഒരുങ്ങിയിരിക്കുന്ന ആരൊക്കെ ചുറ്റുവട്ടത്ത് കാണും, ഒരു കൂട്ടം. പക്ഷേ മറ്റേ വാക്യമാണ് എനിക്കേറെ ഇഷ്ടം. അത് ഹിസ്കിയ രാജാവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് അപ്പോസ്തലനോടുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ്. പൗലോസിനോടുള്ള ബന്ധത്തിൽ
ഒരു കൂട്ടം ആളുകൾ അവനെ ഒടുക്കിക്കളയാൻ ഒരുങ്ങിയിരിക്കുന്നു. അതിനവർ ഭയങ്കര ഗൂഢാലോചന ചമയ്ക്കുകയാണ്. കുതന്മാരെ ചാട്ട കെട്ടി കേട്ടിട്ട് പറയുകയാണ്, നിങ്ങൾ പൗരോസിനെ പട്ടാളത്തിൻ്റെ തലവനോട് പറയണം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാനുണ്ട്. അതുകൊണ്ട് അവനെ നിങ്ങൾ മാത്രം ചോദ്യം ചെയ്യാതെ താഴെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കോർട്ട്യാർഡിൽ വെച്ച് ചോദ്യം ചെയ്യുക എന്ന് വളരെ വിദഗ്ധമായ രീതിയിൽ നിങ്ങളവരെ ബോധിപ്പിക്കണം. അപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് താഴേക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് വിസ്തരിക്കാൻ അവനെ കൊണ്ടുവരും. കൊണ്ടുവരുമ്പോൾ നമുക്ക് വിസ്തരിക്കലും സത്യം തെളിയിക്കലും ഒന്നുമല്ല വിഷയം. സത്യം തെളിഞ്ഞാലും ഇല്ലെങ്കിലും, ഇവൻ ചെയ്തത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, ഇവനെ തീർത്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കിവിടെ വിചാരണയും സാക്ഷിയും ഒന്നും വേണ്ട, നമുക്ക് ഇവനെ കൊന്നു കളഞ്ഞാൽ മതി. അതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ വേണ്ടി പറയാൻ പറഞ്ഞു. പക്ഷേ എങ്ങനെയോ ദൈവം അതിനെ തടയിടാൻ പൗലോസിൻ്റെ രക്തബന്ധത്തിൽ ഒരുത്തനെ ദൈവം കണ്ടുവച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടുത്ത വാക്യം പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം കേട്ടോ. ഒടുക്കിക്കളയാൻ ആരൊക്കെ കൊതിച്ചാലും, ചോര കുടിക്കാൻ, മാംസം തിന്നാൻ, ഇല്ലാതാക്കാൻ, ചരിത്രത്തിൽ നിന്ന് തച്ചുടച്ച് മാച്ചു കളയാൻ ആരൊക്കെ ശ്രമിച്ചാലും കർത്താവ് അതിൻ്റെ ഇടയിൽ ആരെങ്കിലും നിർത്തിയിരിക്കും. ആ തന്ത്രം ഫലിക്കാതിരിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയ വാക്യം ആത്മാവിൽ പറയുന്നു, നിങ്ങൾ സ്വസ്ഥത കെട്ട്, നിങ്ങൾ ജീവിതം മടുത്ത്, നിങ്ങൾ ഒട്ടിങ്ങിപ്പോകാൻ, നിങ്ങൾ തീർന്നു കിട്ടാൻ, എവിടേക്കോ ഭയങ്കരമായിരിക്കുന്ന വഴിപാടും നേർച്ചയും അടക്കമുള്ള പരിപാടികൾ ആസൂത്രിതമായി ചെയ്യുമ്പോൾ, കൈക്കരുത്തും കൈയൂക്കുമെല്ലാം അതിനുവേണ്ടി ഉപയോഗിക്കുമ്പോൾ, എൻ്റെ കർത്താവ് അതിനിടയിൽ ആരെയോ നിർത്തിയിട്ടുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ, ഈ ഗാലറിയിൽ, ഈ കോർട്ട്യാർഡിൽ എവിടെയോ ആരോ നിൽക്കുന്നുണ്ട്. നിഴല് പോലെ ദൈവം നിർത്തിയിട്ടുണ്ട്. നമ്മളാരും നിർത്തണ്ട, ചാരന്മാരെ പോലെ. നമ്മളെ രക്ഷിക്കേണ്ടവരെ, നമുക്ക് വേണ്ടി കാര്യങ്ങൾ നടത്തേണ്ടവരെ നമ്മളാരും നിർത്തണ്ട. നീ ദൈവത്തിൻ്റെ മനുഷ്യനായി ജീവിച്ചാൽ മതി. നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ തന്ത്രങ്ങളെ ചോർത്താൻ ദൈവം ആൾക്കൂട്ടത്തിനിടയിൽ ആളെ നിർത്തിയിട്ടുണ്ടെന്ന് പറയാൻ ദൈവാത്മാവെന്നെ പ്രേരിപ്പിക്കുന്നു. അല്ലയോ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വിരോധമായി ഉരുണ്ടുകൂടുന്ന വിഷയങ്ങളുടെ നടുവിൽ, നിങ്ങളെ ഊരിയെടുത്ത് നിങ്ങളെ ഒടുക്കിക്കളയാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ, നിങ്ങളുടെ തലമുടി പോലും താഴെ പോകാതെ, നിങ്ങളുടെ പണം നഷ്ടപ്പെടാതെ, നിങ്ങളുടെ മാനം നഷ്ടപ്പെടാതെ, നിങ്ങളുടെ ആത്മീയം നഷ്ടപ്പെടാതെ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ, നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ദൈവം തമ്പുരാൻ അപ്രസക്തമാണെങ്കിലും ആരെയോ നിർത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പ്രാർത്ഥനക്കാരനായിരിക്കാം, ചിലപ്പോൾ ഒരു വഴിപോക്കനെ പോലെ ഒരാളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ പിടിച്ചു കയറ്റാൻ ദൈവം നിങ്ങൾക്ക് വേണ്ടി ആക്കി വെച്ച ഏതോ ഒരു മനുഷ്യനായിരിക്കാം. ഇവിടെ പൗലോസിൻ്റെ പെങ്ങട മോനാണ് പൗലോസിന് വേണ്ടി ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. ആരോ നിനക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാൻ പോവാ, ദൈവം ആരെയും ഉപയോഗിക്കാൻ പോവാ. എന്തിനാ നീ ഒട്ടിങ്ങിപ്പോകാതിരിപ്പ്? ചിലപ്പോൾ ഒരു ഡോക്ടറെ ആയിരിക്കാം, നീ ഒരുപാട് ആശുപത്രികളിൽ കയറി ഇറങ്ങി നടന്നിട്ട് ആർക്കും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഏതോ ഒരു ഡോക്ടറെ, ഏതോ ഒരു ചെറിയ മനുഷ്യനെ, ഏതോ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ, ഏതോ ഒരു കർത്തൃദാസനെ നിന്നെ ഒടുക്കിക്കളയാതിരിപ്പാൻ, നിന്റെ ആയുസ് തീർക്കാതിരിപ്പാൻ, നിന്റെ നഷ്ടങ്ങൾ ലാഭമാക്കാൻ, നിന്റെ കുടുംബത്തിനകത്ത് അനർത്ഥം വരാതിരിപ്പാൻ, നീ ഇല്ലാതായി എന്ന് പറയാതിരിപ്പാൻ ദൈവം ആരെയോ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരൊറ്റ മകനാണ് പൗലോസിൻ്റെ പെങ്ങട മകൻ, ആ ഒരു മകനാണ് ഇവനെ ഒടുക്കിക്കളയാനുള്ള തന്ത്രത്തെ തെറുപ്പിച്ചു കളയാൻ ദൈവം തമ്പുരാൻ നിർത്തിയിരുന്നത്. അപ്പോൾ ഒടുക്കിക്കളയാനൊക്കെ ആരൊക്കെ ശ്രമിച്ചാലും സ്വർഗം നിശ്ചയിക്കണം, ഒടുക്കണോ വേണ്ടയോ എന്ന്. ഹിസ്കിയ രാജാവിനോടുള്ള ബന്ധത്തിലാണ് യെശയ്യാ 38 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അയാൾ പറയുന്നു, രോഗം വന്ന് കയറി മരിക്കത്തക്ക പ്രയാസം വന്ന് പിടിവിട്ട് കിടക്കുക, മരണവാറണ്ടും വീട്ടിൽ കെട്ടിയിരിക്കുക, ആ സമയത്ത് ദൈവം തമ്പുരാൻ പ്രവാചകനെ പറഞ്ഞയച്ച് പ്രവചനം തിരുത്തിയിട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ഇനി രോഗമോ ക്യാൻസറോ പോരാട്ടമോ പ്രതികൂലമോ എന്തു തന്നെ ആകട്ടെ, എടാ ദൈവം രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് രോഗമൊരു വിഷയമാണോ, പ്രതികൂലമൊരു വിഷയമാണോ, പ്രതിസന്ധി ഒരു വിഷയമാണോ, കടമൊരു വിഷയമാണോ, നിന്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, നിന്നെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പറഞ്ഞോരെയൊക്കെ എന്തെന്നാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അവരൊക്കെ ഒരു വിഷയമാണോ? തമ്പുരാൻ രക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവന് ഹാ സ്തോത്രം, ഇതൊക്കെ ഒരു വിഷയമാണോ? നിങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, എൻ്റെ ദൈവമേ,
എൻ്റെ ദൈവം എന്നെ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അതിനിടയിൽ കയറി വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊരു വിഷയമാണോ? വലിയ സ്തോത്രം, ഒരു ഒരു വലിയ ജന്മിയായ മനുഷ്യൻ വന്ന്, ഒരു ഭയങ്കര കോടീശ്വരൻ വന്ന് നമ്മുടെ നാട്ടിൽ 50 സെൻറ് സ്ഥലം മേടിച്ചു. അയാൾക്കൊരു ബംഗ്ലാവ് പണിയാൻ 50 സെൻറ് സ്ഥലം മേടിച്ചു. 50 സെൻറ് സ്ഥലം മേടിച്ചിട്ട് ബംഗ്ലാവ് പണിയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ പാഴ്ത്തടികൾ നിൽക്കുന്നുണ്ട്, വട്ടയും പിന്നെ എന്താ സ്തോത്രം, അങ്ങനെ ചുമ്മാ ഒരു പ്രയോജനമില്ലാത്ത കുറേ പറങ്ങിമാവും എല്ലാം നിൽക്കുന്നുണ്ട്. നമ്മളങ്ങ് ഉപവാസം എടുക്കുക, എൻ്റെ ദൈവമേ ബംഗ്ലാവ് പണിയുന്നതിന് പറങ്കിമാവ് തടസ്സമാണല്ലോ, എൻ്റെ ദൈവമേ ഈ വട്ട തടസ്സമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഉപവാസമാണ്. ഇരു എൻ്റെ പൊന്നു ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ, ഈ വലിയ മനുഷ്യൻ ഈ 50 സെൻറ് സ്ഥലം മേടിച്ചത് വട്ടയെ വളർത്താനും പിന്നെ പറങ്കിമാവിനെ വളർത്താനും അല്ല. ആണ്ടിൽ ഒരിക്കൽ ആർക്കോ അതിൽ നിന്ന് 2 കിലോ പറങ്കിയാണ്ട് കിട്ടിക്കൊണ്ടിരുന്നു. അതിനു വേണ്ടിയിട്ടല്ല ഇയാള് ഇവിടെ വന്ന് ഈ സ്ഥലം മേടിച്ചത്, ഇവിടേക്ക് ബംഗ്ലാവ് പണിയാന്. ബംഗ്ലാവ് പണിയാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അതിനകത്ത് വട്ടയും ചെറുതണവും ഇതൊക്കെ കാട്ടുചേമ്പും ഒക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. വാനം എടുക്കാൻ JCB വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ. ആ സമയത്ത് ഇതെല്ലാം ഒതുക്കപ്പെടും, ഇതെല്ലാം മറിക്കപ്പെടും. ഹിസ്കിയാവ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ, എന്നെ രക്ഷിപ്പാൻ ദൈവം ഒരുങ്ങി നിൽക്കുമ്പോൾ അതിനിടയിൽ നിൽക്കുന്ന സകല കാട്ടുമരങ്ങളും സകല വിഷയങ്ങളും സകല ഭാരങ്ങളും ആ ഇവിടെ പെടർന്നു വീഴും. നീ കണ്ടോ ഈ ദിവസങ്ങളിൽ, നിങ്ങൾ വിശ്വസിച്ചു ഈ ദിവസങ്ങളിൽ, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, എൻ്റെ കർത്താവ് എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കാന്നല്ല. ചാറൂറ്റിയ കാളയെ അവസാനം മാംസം ആഹാരമായിട്ട് തീന്മേശയിലേക്ക് പകരാൻ വേണ്ടിയിട്ട് എല്ലും തൊലിയായിട്ട് കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? അതുപോലെ ദൈവം നമ്പുരാൻ എൻ്റെ പൊന്ന് ദൈവദാസാ, 30 കൊല്ലം കർത്താവിൻ്റെ വേല ചെയ്ത ദൈവദാസാ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തെ സ്നേഹിക്കുന്ന, സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ ചോരയെ വീണ്ടെടുത്ത ദൈവ പൈതലേ, കമ്പത്തുന്ന കാളയെ ആഹാരത്തിന് വേണ്ടി കൊടുക്കുന്നത് പോലെ നിന്നെ ചാറൂറ്റിയിട്ട് മറിച്ച് വിൽക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നീ വാ തുറന്ന് പറ, എൻ്റെ കർത്താവ് എന്നെ വിൽക്കാൻ വേണ്ടി ചന്തയെ കൊണ്ട് കെട്ടിയിരിക്കാന്നല്ല പറയേണ്ടത്. എൻ്റെ ദൈവമേ ആരെങ്കിലും ഒന്ന് നഴിച്ചു വിടണേ, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുകയാണെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ എന്താ, ചുമ്മാ കൂളായി പറഞ്ഞ് ഇന്ന് കുറേ കാര്യങ്ങൾ ചവിട്ടി തെറിപ്പിക്കണം, തൊഴിച്ച് കളയണം എൻ്റെ ഭാഷയെ പറഞ്ഞാൽ. എങ്ങനെയാണെന്നറിയാമോ, എന്നാ പിശാചേ, എൻ്റെ കർത്താവ് എന്നെയും പിള്ളേരെയും രക്ഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുക. എൻ്റെ കൊച്ചിനെ നല്ല രാജ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തു, അവൻ്റെ കൂടെ ഞാൻ പോയി പാർക്കും. എൻ്റെ ദൈവം ഞങ്ങളെ മാനിക്കാൻ നിശ്ചയിച്ചിരിക്കുക. ഒരുങ്ങിയിരിക്കുക, ദൈവം ഒരുങ്ങിയിരിക്കുക. ഇനി നീ എന്തെല്ലാം ചെയ്താലും നിന്റെ പണി നടക്കുകയല്ല. യേശുവിൻ്റെ നാമത്തിൽ ശലോമോനെ രാജാവാക്കാൻ ദൈവം തമ്പുരാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നീ അബ്ശാലോമും കൂട്ടരും എന്തൊക്കെ ചെയ്താലും അഖീതോഫേലെ ആലോചന നടക്കില്ല, വെറുതെ മെനക്കെടണ്ട. അത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കാം കേട്ടോ. നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന ഭീതി, ഭയം, ഞെരുക്കം, കടം, ബുദ്ധിമുട്ട് ഇതൊന്നും നിങ്ങളെ തൊടില്ല. ആരൊക്കെ ഒടുക്കിക്കളയാൻ ഒരുങ്ങിയാലും രക്ഷിപ്പാൻ ദൈവം ഒരുങ്ങിയാൽ ബാക്കിയെല്ലാം ഒതുങ്ങിത്തന്നേ പറ്റൂ എന്ന് കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനും ആശ്രയിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്തവനുമായ മഹാദൈവമേ, ഞങ്ങളീ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവകൃപയുടെ പകർച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ പകരണേ. ആരൊക്കെയോ ഞങ്ങളെ ഒടുക്കിക്കളയാൻ, നാണം കെടുത്താൻ, ഞങ്ങൾക്കൊന്നുമില്ലാതെ ഇറക്കി വിടാൻ ഭയങ്കര പണി നടത്തുന്നുണ്ട്. ഉണ്ടായിരിക്കാപ്പ, പക്ഷെ ഞങ്ങൾ മറുഭാഗം കാണുന്നു, അതേ നാണയത്തിൻ്റെ മറുവശം കാണുന്നു. അവിടെ ഞങ്ങളെ രക്ഷിപ്പാൻ, ഞങ്ങളെ ഉയർത്താൻ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണമൊക്കെ ഒരു സാക്ഷ്യമാകാൻ, ഞങ്ങളുടെ ചെറുക്കൻ്റെ യാത്ര ഒരു അനുഗ്രഹമാകാൻ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഒരുങ്ങിയിരിക്കുക. ആ സമയത്ത് അതിനിടയിൽ കയറി വരുന്ന സകല പ്രശ്നങ്ങളെയും കർത്താവ് തെറിപ്പിച്ചു കളയും. ഞങ്ങളത് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.